സോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള പൊളിറ്റിക്കൽ റവല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. സോ പൊളിറ്റിക്കൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇംഗ്ലണ്ട് റവല്യൂഷൻ, ദെൻ അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ ആൻഡ് ചൈനീസ് റവല്യൂഷൻ. ഈ അഞ്ച് ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സിലബസ് പ്രകാരം കൃത്യമായിട്ടുള്ളത്. ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ ഈ ഫ്രഞ്ച് റവല്യൂഷൻ ഒഴികെയുള്ള ഈ ബാക്കി നാല് റവല്യൂഷന്റെ ക്വസ്റ്റ്യൻസിലുള്ള ഡിസ്കഷനാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഈ ഒരു ടോപ്പിക് ആദ്യം എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ചില ഇൻസൈറ്റുകൾ ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ക്വസ്റ്റ്യൻ നമ്പർ 1, ഇതിൽ ഏത് ഇവന്റ് ആണ് വൺ ഓഫ് ദി ഇമ്മീഡിയറ്റ് ട്രിഗർ ഫോർ ദിസ് ഇംഗ്ലണ്ട് റവല്യൂഷൻ എന്നുള്ളത് നോക്കുക. 1688-89 സമയത്താണല്ലോ ഈ റവല്യൂഷൻ നടക്കുന്നത്. അപ്പൊ അതിലോട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് ട്രിഗർ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്നുള്ള ചോദിച്ചിരിക്കുന്നത്. ബിൽ ഓഫ് റൈറ്റ് ആണോ, ഗ്ലോറിയസ് റവല്യൂഷൻ ആണോ, എക്സിക്യൂഷൻ ഓഫ് ചാൾസ് 1 ആണോ, മോൺമൗത്ത് റെബല്യൻ ആണോ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. സോ സംതിങ് റിസൾട്ട് ആണ്. ഫോർ എക്സാമ്പിൾ ബിൽ ഓഫ് റൈറ്റ്, ഗ്ലോറിയസ് റവല്യൂഷൻ ഒക്കെ ആ ഇവന്റിനെ വിളിക്കുന്ന പേരുകൾ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് പറയാൻ പറ്റുന്നത്. ആൻസർ ആക്ച്വലി സി ആണ്, 1649. ഫർദർ എക്സ്പ്ലനേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ദാറ്റ് വൺ. 1649 സമയത്ത് ഒലിവർ ക്രോംവെല്ല് അദ്ദേഹം ചെയ്യുന്നുണ്ട്, അദ്ദേഹം ചാൾസ് 1 എന്ന് പറയുന്ന രാജാവിനെ കൊന്നുകൊണ്ട് പാർലമെന്റിൽ സുപ്രീമസി കൊണ്ടുവരുന്നുണ്ട്. അത് ഇംഗ്ലണ്ട് റവല്യൂഷന്റെ വൺ ഓഫ് ദി പ്രധാനപ്പെട്ട സ്റ്റേജ് ആണ്. സോ വെനെവർ യു ആർ ലേണിംഗ് പെർട്ടിക്കുലർ റവല്യൂഷൻ, ജസ്റ്റ് ഫോക്കസ് ഓൺ ദി സ്റ്റേജസ് ആൻഡ് ഇവന്റ്സ് എന്നുള്ളത്. ഇത് ക്രോണോളജിക്കലി നോക്കാൻ വേണ്ടി ശ്രമിക്കണം. സോ ക്രോണോളജിക്കലി ഇത് നോക്കാൻ വേണ്ടി ശ്രമിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മറ്റൊരു കാര്യം, ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ്, പ്രത്യേകിച്ചും നമ്മുടെ വലിയ വലിയ റവല്യൂഷൻസ് വരുന്ന സമയത്ത് ഇന്റലക്ച്വൽ തിങ്കേഴ്സ് ഉണ്ടാവും, ആ തിങ്കേഴ്സ് ദെയർ വർക്കുകൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻലി നോക്കിയാൽ മതി, ആ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക കേട്ടോ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചാൾസ് 1 കൊന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് എ ഫിഗർ ഹെഡ് മൊണാർക്ക് ഡ്യൂറിംഗ് ഗ്ലോറിയസ് റവല്യൂഷൻ ഓഫ് 1688. നമുക്ക് ജെയിംസ് സെക്കൻഡിന് അറിയാം, വില്യം വരുന്നുണ്ട് എന്ന് അറിയാം, മേരി വരുന്നുണ്ട് എന്ന് അറിയാം, ഒലിവർ ക്രോംവെൽ ഉണ്ട്, ഒലിവർ ക്രോംവെലിന്റെ കാലഘട്ടം അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് വില്യമും മേരിയും അറിയാം. പക്ഷേ ഇവിടെ ആരായിരുന്നു ഫിഗർ ഹെഡ് മൊണാർക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നുള്ള, നല്ലൊരു ശതമാനം ആൾക്കാരും വില്യമിനെ കുത്താൻ ചാൻസ് ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആൻസർ വരുന്ന എന്താണ്, മേരി സെക്കൻഡ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. മേരിയുടെ ഹസ്ബൻഡ് ആണ് ആര്, വില്യം ഓഫ് ഓറഞ്ച് എന്നുള്ളത്. ഇവർ രണ്ടുപേരാണ് ഭരണത്തിലോട്ട് വരുന്നത്, എന്നിട്ട് ജെയിംസ് 2 ഡീത്രോൺ ചെയ്യുന്നുണ്ട്, പൊസിഷൻ മാറ്റുന്നുണ്ട്. പക്ഷേ വാട്ട് വി ക്യാൻ സീ, ഈ ഗ്ലോറിയസ് റവല്യൂഷൻ അടിസ്ഥാനത്തിൽ വില്യം കൂടെ ഉണ്ടെങ്കിലും മേരിയാണ് യഥാർത്ഥത്തിൽ അവരെന്ത് ചെയ്യുന്നത്, അടുത്തൊരു മൊണാർക്കായിട്ട് കൊറോണേഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. സോ ഇതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് കേട്ടോ, രണ്ടാമത്തതിന്റെ ഉത്തരം. മൂന്നാമത്തത്, വിച്ച് ഡോക്യുമെന്റ് എൻഷ്രൈൻഡ് ദ റൈറ്റ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് ലിമിറ്റഡ് ദ പവേഴ്സ് ഓഫ് മൊണാർക്ക് ആഫ്റ്റർ ഇംഗ്ലണ്ട് റവല്യൂഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് വാട്ട് ഇസ് ദ റിസൾട്ട് ഓഫ് ഇംഗ്ലണ്ട് റവല്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നകാർട്ട ആണോ, അല്ല. പെറ്റീഷൻ ഓഫ് റൈറ്റ് ആണോ, അല്ല. പെറ്റീഷൻ ഓഫ് റൈറ്റിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്ത് 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 വന്നതാണെന്ത്, ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ആൻസർ ഇസ് ഡി, ഡി ആണ് ആൻസർ വരുന്നത്. ഫർദർ എക്സ്പ്ലനേഷൻസ് ഇവിടെ ഉണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങൾ ആദ്യം കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക, ദെൻ സിംപ്ലി നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യേണ്ടി പറ്റുന്നുള്ളത്. വിച്ച് റിലീജിയസ് ഗ്രൂപ്പ് ഫേസ്ഡ് പെർസിക്യൂഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ജെയിംസ് സെക്കൻഡ്? ജെയിംസ് സെക്കൻഡ് സമയത്താണല്ലോ റിവോൾട്ട് നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഏത് റിലീജിയസ് ഗ്രൂപ്പിനാണ് അവർ നല്ല പോലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നോക്കുക. അപ്പൊ അതെന്താ, ജെയിംസ് സെക്കൻഡ് ഏതായിരുന്നു നോക്കിയാൽ മതി. ജെയിംസ് സെക്കൻഡ് എന്താണ്, അദ്ദേഹം ബേസിക്കലി കാത്തോലിക് ആണ്, കാത്തോലിക് സപ്പോർട്ടർ ആയിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഒബ്വിയസ്ലി ആർക്കായിരിക്കും പ്രശ്നങ്ങൾ കൂടുതൽ വരാൻ വേണ്ടി പോകുന്നത്, ഒബ്വിയസ്ലി അത് പ്രൊട്ടസ്റ്റന്റ്സിനായിരിക്കും കൂടുതൽ ഇഷ്യൂസ് വരാൻ വേണ്ടി പോകുന്നത് അല്ലെ. ആ രീതിയിൽ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കാം. സോ ജെയിംസ് സെക്കൻഡ് അദ്ദേഹം കാത്തോലിക്കാരനാണ്. പക്ഷെ അവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നോക്കാം. വിച്ച് റിലീജിയസ് ഗ്രൂപ്പ് ഫേസ്ഡ് പെർസിക്യൂഷൻ ഡിസ്ക്രിമിനേഷൻ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ജെയിംസ് സെക്കൻഡ് ലീഡിംഗ് ടു ടെൻഷൻസ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ഇംഗ്ലണ്ട് റെവല്യൂഷൻ എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസിൽ വരുന്നത് പ്യൂരിട്ടൻസ്, ആംഗ്ലിക്കൻസ്, കാത്തോലിക്സ് ആൻഡ് ക്വാക്കേഴ്സ് എന്ന് പറയുന്ന വിഭാഗം ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുന്ന സമയത്ത് ജെയിംസ് സെക്കൻഡ് അദ്ദേഹം ഒരു കാത്തോലിക്കാരനാണ്. അദ്ദേഹം കാത്തോലിക്സിന് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങളെല്ലാം നൽകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റേറ്റ് എന്തായിരുന്നു, പ്രൊട്ടസ്റ്റന്റ്സ് ആയിരുന്നു. സോ പ്രൊട്ടസ്റ്റന്റ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട്, അതായത് സ്റ്റേറ്റിന്റെ നേച്ചർ പ്രൊട്ടസ്റ്റന്റിനിസം ആണ്, ആ സ്റ്റേറ്റിൽ നിന്നും ഭരിച്ചിട്ടുണ്ടായിരുന്ന ജെയിംസ് സെക്കൻഡ് കാത്തോലിക്കനാ. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻ നേരിടേണ്ടി വന്നിരുന്ന ആർക്ക് തന്നെയാണ്, ഈ കാത്തോലിക്സിനാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ആൻസർ ഇസ് കാത്തോലിക്സ് ആണ് വരുന്നത്, കാരണം സ്റ്റേറ്റ് പ്രൊട്ടസ്റ്റന്റിനിസം ആയതുകൊണ്ട് തന്നെ. ഫർദർ എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കിക്കേ. ഡിക്ലറേഷൻ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് വരുന്നത്. അതായത് ഇന്റലിജൻസ് ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇവന്റ്, നമ്മൾ കഴിഞ്ഞ ഒരു ഏജ് ഓഫ് റിനേസാ റിഫോർമേഷൻ എന്ന് പറയുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഈ ടെർമിനോളജി.
ഫൈൻ. അപ്പോൾ കാത്തലിക് ചർച്ചിനാണ് ഏറ്റവും കൂടുതൽ പെർസിക്യൂഷനോ കാര്യങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ബേസിക്കലി അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് എ ലോങ് ടേം ഇമ്പാക്ട് ഓഫ് ഇംഗ്ലണ്ട് റവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡെമോക്രസി ഇൻ വെസ്റ്റേൺ വേൾഡ്? ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് ആണ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ബിൽ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് റൈറ്റിൽ എന്താ സംഭവിച്ചത്? പാർലമെന്റിന്റെ പവർ കൂടി എന്നുള്ളതാണ്. സോ അബ്സല്യൂട്ട് മൊണാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്? അല്ല, അത് അതിന്റെ ഇമ്പാക്ട് അല്ല, അതിനെതിരായിരുന്നു. ഡിക്ലൈൻ ഓഫ് റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ആണോ? അല്ല, ഡിക്ലൈൻ അല്ല, പ്രസൻസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ആണ് കുറച്ചുകൂടെ വരുന്നത്. സ്ട്രെങ്തനിങ് ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് പാർലമെന്ററി പവർ, ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഉത്തരം. ആൻഡ് റൈറ്റ്സ് ഓഫ് ടോട്ടലിറ്റേറിയൻ ആണോ? അല്ല, പാർലമെന്റിന്റെ പവർ ആണ് വരുന്നത്. സോ ആൻസർ ഇസ് സി ഓൺലി. സി ആയിട്ടാണ് വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കി എക്സ്പ്ലനേഷൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു വിടാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവുക കേട്ടോ. ഓക്കെ, നോട്ട്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വെച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വിച്ച് ഡോക്യുമെന്റ് ഫോർമലി ഡിക്ലെയർഡ് 13 കോളനീസ് ഇൻഡിപെൻഡൻസ് ഫ്രം ഗ്രേറ്റ് ബ്രിട്ടൻ? ഇതായിരുന്നല്ലോ അടുത്ത പ്രശ്നം. അപ്പൊ 13 കോളനീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഏത് ഡോക്യുമെന്റ് പ്രകാരം? സ്റ്റാമ്പ് ആക്ട് ആണോ? അല്ല, നെവർ. കാരണം എന്താ? അതൊക്കെ ഓരോ കാല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ് ടാക്സേഷനുമായി ബന്ധപ്പെട്ട്. ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ ആണോ? അല്ല. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണോ? ഒബ്വിയസ്ലി നമ്മുടെ തീമിൽ തന്നെയുണ്ട്. ആൻസർ എന്താണ്? സി, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് വരുന്നത്. ട്രീറ്റി ഓഫ് പാരീസിലൂടെ ഫൈനലി പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ കുറച്ച് എക്സ്പ്ലനേഷൻസ് കൂടെ ഉണ്ട്, പെട്ടെന്ന് വായിക്കാം. തോമസ് ജെഫേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതുന്നത്. എന്നിട്ട് അത് 1776 ജൂലൈ 4 അഡോപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ജൂലൈ 4 അമേരിക്കൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അമേരിക്കൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. ഇനി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടുള്ള വാർ. ഹു കമാൻഡഡ് ദ കോണ്ടിനെന്റൽ ആർമി ഡ്യൂറിംഗ് ദ മെജോറിറ്റി ഓഫ് റെവല്യൂഷണറി വാർ? ആ സമയത്ത് ഉണ്ടായിരുന്ന ആർമിയെ ലെഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണെന്നുള്ളത് നമുക്കറിയാവുന്ന ഉത്തരമാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, മാർക്വിസ് ഡി ലഫയത്തെ, ജോൺ ആദംസ്, ജോർജ് വാഷിംഗ്ടൺ. ആൻസർ ഇസ് ജോർജ് വാഷിംഗ്ടൺ ആണ് നമുക്കറിയാം. ആദ്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അമേരിക്കനെ ഈ ഒരു യുദ്ധത്തിലൂടെ നയിച്ചിട്ടുണ്ടായിരുന്നത്, വിക്ടറി നേടിയിട്ടുണ്ടായിരുന്നു, ബ്രിട്ടനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതും എന്നുള്ളതും. പിന്നെ അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത് ജോർജ് വാഷിംഗ്ടൺ ആണ്. വിച്ച് ബാറ്റിൽ മാർക്ക് ദ ടേണിംഗ് പോയിന്റ് ഇൻ ദ വാർ? ഡെമോൺസ്ട്രേറ്റിംഗ് കോണ്ടിനെന്റൽ ആർമീസ് എബിലിറ്റി ടു ഡിഫീറ്റ് എ മേജർ ബ്രിട്ടീഷ് ഫോഴ്സ് ആൻഡ് സെക്യൂരിംഗ് ക്രൂഷ്യൽ സപ്പോർട്ട് ഫ്രം ഫ്രാൻസ്. അത് ഏത് യുദ്ധത്തിലാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ, ബാറ്റിൽ ഓഫ് ലെക്സിംഗ്ടൺ 1775, ബാറ്റിൽ ഓഫ് ബംഗർ ഹിൽ, ബാറ്റിൽ ഓഫ് സറാത്തോഗ, ബാറ്റിൽ ഓഫ് യോക്ക് ടൗൺ. ആൻസർ ഇന്ന് 1777 ആണ്. കാരണം ഈ ബാറ്റിൽ ഓഫ് ലെക്സിംഗ്ടണും കോങ്കോർഡും ഇതൊക്കെ 1775 ആണ്. ഇതിന്റെ ലോജിക് ആലോചിച്ച് നോക്കിക്കുന്നു നിങ്ങള്, എന്താ അതിന്റെ പ്രത്യേകത? ഇതൊക്കെ ഇൻ ദ ബിഗിനിങ് ഫേസ് ആണ്. സോ ഈ രണ്ടെണ്ണം ബിഗിനിങ് ഫേസ് ആണ് വരുന്നത്. അപ്പൊ ആ ബിഗിനിങ് തന്നെ പരാജയപ്പെടുത്തുന്നതിന്റെ ലോങ് ടേം ഫൈറ്റിന്റെ കാരണമോ 1783 വരെ നീണ്ടു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ 1770 ബാറ്റിൽ ഓഫ് സരാത്തോഗയാണ് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ദ അമേരിക്കൻ വിക്ടറി അറ്റ് സരാത്തോഗ ഇൻ 1777 വാസ് എ മേജർ ബ്ലോ ടു ബ്രിട്ടീഷ് മൊറൽ ആൻഡ് കോൺഫിഡൻസ്, കൺവിൻസ്ഡ് ഫ്രാൻസ് ടു ഫോർമലി എൻഡർ ദ വാർ ആസ് എൻ അമേരിക്കൻ അലൈ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നീട് 1783 എന്ത് ചെയ്തു? എല്ലാം കഴിഞ്ഞു, ട്രീറ്റി ഓഫ് പാരീസിൽ, പാരീസ് ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇൻഡിപെൻഡൻസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയും ബ്രിട്ടൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്തു എന്നുള്ളതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡോക്യുമെന്റ് റീപ്ലേസ് ദ ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ് ഫ്രെയിംവർക്ക് ഫോർ കറന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റ്? ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മാഗ്ന കാർട്ട ഉണ്ട്, ഇത് ബ്രിട്ടനുമായി ബന്ധപ്പെട്ട. ബിൽ ഓഫ് റൈറ്റ് ഉണ്ട്, ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബിൽ ഓഫ് റൈറ്റ് സംതിങ് ഫ്രഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ട്രീറ്റി ഓഫ് പാരീസ്. ഇതിൽ ഏതാണ് അവിടെ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷനെ മാറ്റിയിട്ട് ഇന്നത്തെ കറണ്ട് യുഎസ് ഗവൺമെന്റിന്റെ ഫ്രെയിംവർക്ക് ആയിട്ട് മാറ്റിയെന്നുള്ളതാണ്? ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് US എന്ന് പറയുന്ന ഒന്നാണെന്നുള്ളത്. ഓക്കെ, സോ 1787 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ മുമ്പുണ്ടായിരുന്ന ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ, അതായത് ഈ കോളനികൾ 13 കോളനികൾ കൂടിയിട്ടുണ്ടായിരുന്ന കൂട്ടായ്മയുടെ നിയമമായിരുന്നത് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന് പറയുന്നത്. അതിനെ മാറ്റി വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നത്? ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ 1787 ഫിലാഡൽഫിയയിൽ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അനദർ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, വിച്ച് പ്രൊമിനന്റ് ഫീമെയിൽ ഫിഗർ പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ സപ്പോർട്ടിംഗ് ദ അമേരിക്കൻ റെവല്യൂഷൻ ബോത്ത് ത്രൂ ഹെർ റൈറ്റിംഗ് ആൻഡ് ഹെർ ഫണ്ട് റേസിംഗ് എഫേർട്ട് എന്നുള്ളത്? ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ നോർമൽ അക്കാഡമിക് വർക്കുകളിലോ മറ്റൊന്നും പഠിക്കാറില്ല എന്നുള്ള. സോ അതിന്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് സം ഓപ്ഷൻസ് ലൈക്ക് അബിഗെയിൽ ആദംസ്, മേസി ഓട്ടിസ് വാരൻ,
സൂസൻ ബി ആന്റോണി, ഫിലിസ് വിറ്റിലി. ആൻസർ വരുന്നത് മേഴ്സി ഓർട്ടിസ് വാറൻ ആണ് വരുന്നത്, ഓപ്ഷൻ ബി. ഷീസ് എ പ്രോളിഫിക് റൈറ്റർ, പാംഫ്ലെറ്റർ ആൻഡ് പെൻഡ് ന്യൂമറസ് പൊളിറ്റിക്കൽ സറ്റയേഴ്സ് ആൻഡ് പോയംസ് ക്രിറ്റിസൈസിങ് ദ ബ്രിട്ടീഷ് പോളിസീസ്. കുറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, കണ്ടു പറ്റും. ഫണ്ട് റൈസിങ് നടത്തിയിട്ടുണ്ട്. ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ ഫിഗറാണ്, അമേരിക്കൻ റവല്യൂഷനിലെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീ സാന്നിധ്യമാണ്. ആ രീതിയിൽ അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് പഠിച്ചു നോക്കാൻ ശ്രമിക്കാം. ദിസ് ഈസ് ബിയോണ്ട് നോർമൽ അക്കാഡമിക്സ് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. ഇനി നമ്മൾ റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വിച്ച് സാർ വാസ് ഓവർത്രോൺ ഡ്യൂറിംഗ് ഫെബ്രുവരി റവല്യൂഷൻ ഓഫ് 1917? അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ട് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഒന്ന്, സാർ രാജാക്കന്മാർ എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടിട്ടുണ്ടായത്, ഒന്നാമത്തത്. രണ്ടാമത്തത്, ഫെബ്രുവരി റവല്യൂഷൻ ഉണ്ട്, അതുപോലെ ഒക്ടോബർ റവല്യൂഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഏത് രാജാവാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് വെരി സിമ്പിൾ, നിക്കോളസ് സെക്കൻഡ് ആണ് വരുന്നത് കേട്ടോ. നിക്കോളസ് വണ്ണും ടൂവും പിന്നെ അലക്സാണ്ടർ വണ്ണും ടൂവും ത്രീ ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ വി ഹാവ് ദിസ് നിക്കോളസ് സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. അതായത് ഫെബ്രുവരി റവല്യൂഷൻ സ്പാർക്ക്ഡ് വൈഡ് സ്പ്രെഡ് ഡിസ്കണ്ട് വേൾഡ് വാറിന്റെ, നിങ്ങൾക്ക് അറിയാം 1914 മുതൽ 18 വരെയുള്ള സമയത്ത് വേൾഡ് വാർ ഒന്നിൽ നിക്കോളസ് വണ് പങ്കെടുക്കുന്നുണ്ട്. വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സാർ ഗവൺമെന്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ഫാമിൻ, കർഷകരുടെ ലഹള, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാര്യമായി എന്നുള്ളതാണ്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ട് വി ക്യാൻ സീ, ഈ ഫെബ്രുവരി റവല്യൂഷൻ നടന്നു, നിക്കോളാസ് സെക്കൻഡിനെ എടുത്തു കളഞ്ഞു, എന്നിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റോമൻ ഡൈനാസ്റ്റിയുടെ കംപ്ലീറ്റ് പതക്കം നമുക്ക് കാണാൻ വേണ്ടി പറ്റി. പിന്നീട് 1917 അവസാനം ഒക്ടോബർ റവല്യൂഷൻ വന്നിരിക്കുകയും ചെയ്തു. അതോടുകൂടെ ലെനിൻ പവറിൽ വന്നു എന്നുള്ളതാണ്. അപ്പൊ ലെനിൻ പവറിൽ വന്നാണ് ഒക്ടോബർ റവല്യൂഷൻ എന്നുള്ളത്. ഫെബ്രുവരി റവല്യൂഷനോട് കൂടെ നിക്കോളാസ് സെക്കൻഡിനെ പുറത്താക്കിയിട്ട് അലക്സാണ്ടർ കരസ്കി ഭരണത്തിൽ വരുന്നതാണെന്നുള്ള ബേസിക് ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക. വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി ലെഡ് ബൈ വ്ളാഡിമിർ ലെനിൻ പവർഡ് ഡ്യൂറിംഗ് ദിസ് ഒക്ടോബർ റവല്യൂഷൻ? മെൻഷെവിക് ഉണ്ട്, ബോൾഷെവിക് ഉണ്ട്, നിങ്ങൾക്ക് പറയുന്ന കോമൺ നെയിംസ് ആണ്. ആൻസർ ഇസ് ബോൾഷെവിക് ആണ്. ബോൾഷെവിക്കിന്റെ ആളാണ് ലെനിൻ, മെൻഷെവിക്കിന്റെ ആളായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി എന്നുള്ളത്. കെറൻസ്കി, കെറൻസ്കിയുടെ കീഴിലാണ് ഫെബ്രുവരി റവല്യൂഷൻ നടക്കുന്നത്, ലെനിന്റെ കീഴിലാണ് ഒക്ടോബർ റവല്യൂഷൻ നടക്കുന്നത്. ഇങ്ങനത്തെ ബേസിക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. ഐ ബി ജസ്റ്റ് എക്സ്പ്ലെയിനിങ്, ഐ ബി ഷെയറിംഗ് ദ കറസ്പോണ്ടിങ് നോട്ട്സ് ഇൻ യുവർ ഗ്രൂപ്പ്. സോ വിച്ച് ട്രീറ്റി ഫോർമലി എൻഡഡ് റഷ്യാസ് ഇൻവോൾവ്മെന്റ് ഇൻ വേൾഡ് വാർ വൺ ആഫ്റ്റർ ബോൾഷെവിക് റവല്യൂഷൻ? ബോൾഷെവിക് റവല്യൂഷന് ശേഷമാണ് വേൾഡ് വാർ ഒന്നിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് അവർ നിർത്തലാക്കുന്നത്. മെൻഷെവിക് വന്നെങ്കിലും വീണ്ടും അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, ബോൾഷെവിക് സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെക്കുന്നുണ്ട്. ആ ട്രീറ്റിയുടെ പേരെന്താണ്? ട്രീറ്റി ഓഫ് ഫേസൽസ് ആണോ? നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള പഠിക്കുന്ന ട്രീറ്റി ഇല്ല, അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ട്രീറ്റി ഓഫ് പാരീസ് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ളതാണ്. ട്രീറ്റി ഓഫ് ലണ്ടൻ യു മൈറ്റ് നോട്ട് നോ, അറിയണ്ടാവില്ല. ബട്ട് ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോസ്ക്, റഷ്യൻ ടെർമിനോളജിയുമായിട്ട് ഒരു സാമ്യമുണ്ടല്ലോ, അപ്പൊ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. സോ വാട്ട് വി ക്യാൻ സീ, ബ്രസ് ലിറ്റോസ്ക് എന്ന് പറയുന്ന ഈ ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ 1918 എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ഇവര് വേൾഡ് വാറിൽ നിന്ന് വിട്ടുമാറി എന്ന് കാണാണ്ടി പറ്റും. ഓക്കെ, ജർമ്മനിക്കും ഓസ്ട്രോ ഹംഗറിക്കും അവരുടെ ചില ടെറിട്ടറീസ് വിട്ടുകൊടുത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടിയും അറിഞ്ഞിരിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഫോർ, വാട്ട് പോളിസി എയിം ടു സെൻട്രലൈസ് ആൻഡ് കൺട്രോൾ ദ സോവിയറ്റ് ഇക്കണോമി വാസ് ഇൻട്രൊഡ്യൂസ് ബൈ ബോൾഷെവിക് ഇൻ 1921? 1921 അവരുടെ പോളിസിയുടെ പേരെന്താന്നുള്ള, ന്യൂ എക്കണോമിക് പോളിസി ഉണ്ട്, വാർ കമ്മ്യൂണിസം ഉണ്ട്, 5-year പ്ലാൻസ് ഉണ്ട്, കളക്ടിവൈസേഷൻ ഉണ്ട്. സോ വാട്ട് വി ക്യാൻ സീ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, സോവിയറ്റ് യൂണിയന്റെ സെൻട്രലൈസേഷനും അതിന്റെ സോവിയറ്റ് ഇക്കണോമിയെ നിലനിൽപ്പിന് കൊണ്ടുവരുന്നതിനുമായി ബന്ധപ്പെട്ട, അതിനെ വിളിക്കുന്ന പേരാണ് ദിസ് വാർ കമ്മ്യൂണിസം. കാരണം ഇത് ബേസിക്കലി 1918 ഇവര് ഭരണത്തിൽ വന്നല്ലോ, 1917-18 മുതൽ ഭരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന എക്കണോമിക് ഡിക്ലൈനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, സിവിൽ വാറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, എക്കണോമിക് ക്ലാസ് രക്ഷപ്പെടാൻ വേണ്ടി അവർ ഇംപ്ലിമെന്റ് ചെയ്താണെന്ത് വാർ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് കൺട്രോൾ ഓഫ് ഓൾ ഇൻഡസ്ട്രീസ്, ഫോഴ്സ്ഡ് റീ അക്വിസിഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, സെൻട്രലൈസേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, ഓൾ ആർ കോൾഡ് ആസ് വാർ കമ്മ്യൂണിസം. സോ വാർ കമ്മ്യൂണിസം ഈസ് സംതിങ് ലൈക്ക് ദ ഇമ്മീഡിയറ്റ് പ്ലാനിങ് ബൈ ദി സോവിയറ്റ് ഇക്കണോമി ഓർ സോവിയറ്റ് ഗവൺമെന്റ് ടു ഹാവ് എ സെൻട്രലൈസ്ഡ് കൺട്രോൾ ഓവർ ദിസ് ഇക്കണോമിക് പോളിസീസ്, അതാണ് എന്ന് അറിഞ്ഞിരിക്കുക. പക്ഷെ ഇത് കുറച്ച് ഹാർഷ് ആയിരുന്നു, അൺപോപ്പുലർ ആയിരുന്നു, കുറെ ആൾക്കാർ ഇതിന്റെ പേരിൽ മരിക്കുന്നുണ്ട്. ലെനിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഭരണമാണെങ്കിൽ പോലും, ഒരുപാട് ആൾക്കാരുടെ ജീവൻ എടുത്തിട്ടുള്ള ഒരു പോളിസി കൂടിയായിരുന്നു വാർ കമ്മ്യൂണിസം. കാരണം റവല്യൂഷൻസ് രക്തച്ചൊരിച്ചിലില്ലാതെ നടപ്പാക്കാൻ കുറച്ച് പാടാ. അപ്പോൾ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തതനുസരിച്ച് കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. ദെൻ ഹു സക്സീഡഡ് വ്ളാഡിമിർ ലെനിൻ ആസ് എ ലീഡർ ഓഫ് സോവിയറ്റ് യൂണിയൻ ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇൻ 1924? 1924 ലെനിനേഷൻ ഭരണത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ആരാണെന്നുള്ളതാണ്. ഓക്കെ, സോ യു ഹാവ് ദ ഓപ്ഷൻസ്, ഒന്ന് വായിച്ചു നോക്കിക്കേ. ജോസഫ് സ്റ്റാലിൻ, ലിയോൺ ട്രോസ്കി, ലെവ് കമനേവ്.
ഗ്രിഗറി സിനോവിയോ. ആൻസർ വരുന്നത് എന്താണ്? ജോസഫ് സ്റ്റാലിൻ ആണ്. നമുക്ക് അറിയാവുന്ന ഏറ്റവും സെക്കൻഡ് പോപ്പുലർ നെയിം ആണെന്നുള്ള രീതിയിൽ ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫൈൻ. സോ ലെനിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ലെനിന്റെ ഡെത്തിന് ശേഷം ബോൾഷെവിക് ലീഡേഴ്സിന്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. ജോസഫ് സ്റ്റാലിൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ചലഞ്ചിങ് ആയിട്ട് ലിയോൺ ട്രോസ്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിഹൗ ജോസഫ് സ്റ്റാലിന്റെ കയ്യിൽ പവർ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ടോട്ടലിറ്റേറിയൻ റൂള് അവിടെ ഓപ്പൺ ചെയ്യാണ്. പിന്നീട് നമുക്കൊരു ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ റഷ്യൻ റവല്യൂഷൻ്റെ 5 ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ചൈനീസ് റവല്യൂഷൻ്റെ 5 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. വിച്ച് ഇവന്റ് ഇസ് ജനറലി കൺസിഡേർഡ് ദ സ്റ്റാർട്ട് ഓഫ് ചൈനീസ് റവല്യൂഷൻ? ഓപ്യം വാർ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് പറയുന്നതാണ് ഓപ്യം വാർ എന്നുള്ളത്. തൈപ്പിംഗ് റിബല്യൻ, സിനോ ജപ്പാനീസ് വാർ, സിംഗായ് റവല്യൂഷൻ. 1911-12 സമയത്ത് സിംഗായ് റവല്യൂഷൻ എന്ന് പറയുന്ന ചൈനയിലെ പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കൻ റവല്യൂഷൻ ആണ് ദ റീസൺ എന്ന് പറയുന്നത്. ആൻസർ ഇസ് ഡി. ഫർദർ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം ഡോക്ടർ സന്യാട്സിനെ പോലുള്ള ആൾക്കാരൊക്കെ നടത്തുന്നതാണ് ഈ ഒരു റെവല്യൂഷൻ എന്നുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി ഫൗണ്ടഡ് ബൈ ഡോക്ടർ സന്യാട്സൻ ഇൻ ദ ഏർലി സ്റ്റേജ് ഓഫ് ചൈനീസ് റവല്യൂഷൻ? കുമിന്താങ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1949 സമയത്താണ് വരുന്നത്. നാഷണൽ പാർട്ടി, വർക്കേഴ്സ് പാർട്ടി ഓഫ് ചൈന. എന്താണ്? കുമിന്താങ് പാർട്ടിയാണ് വരുന്നത്. സന്യാട്സന്റെ പാർട്ടിയാണ് 1912 ഫോം ചെയ്തിട്ടുള്ള കുമിന്താങ് പാർട്ടി എന്നുള്ളത്. അത് അവിടെ ഉണ്ടായിരുന്ന കിങ് ഡൈനാസ്റ്റി എടുത്ത് കളയുന്നുണ്ട്. സോ ചൈനയിൽ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റിയുടെ ഒരു കിങ് ഡൈനാസ്റ്റി എന്നുള്ള കാര്യം ഇവിടുന്ന് പഠിച്ചോളൂ. എന്നിട്ട് റിപ്പബ്ലിക്കൻ ചൈന എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് 3 പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. നാഷണലിസം, ഡെമോക്രസി ആൻഡ് പീപ്പിൾസ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഒന്ന് അറിഞ്ഞിരിക്കുക ഈ 3 കാര്യങ്ങൾ. 1, 2, 3 ബേസിക് ഇൻഫർമേഷൻസ് ആണ്. ഇതും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ വാട്ട് ഇവൻ ലെഡ് ടു സ്പ്ലിറ്റ് ബിറ്റ്വീൻ കുമിന്താങ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? കുമിന്താങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് അവർക്കിടയിൽ ചില കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? മെയ് 4th മൂവ്മെന്റ് ആണോ? നോർത്തേൺ എക്സ്പെഡീഷൻ ആണോ? ഷാങ്കായ് മസാക്ര ആണോ? ആന്റി ജാപ്പനീസ് വാർ ആണോ? ആൻസർ ഇസ് ഷാങ്കായ് മസാക്ര ആണ്, 1927 സമയത്ത്. കാരണം കുമിന്താങ് പാർട്ടിയും ചൈനീസ് പാർട്ടിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെ ഈ ഷാങ്കായ് കൂട്ടക്കൊല എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. കാരണം വാട്ട് വി കൻ സി, ഷാങ്ഹായ് എന്ന് പറയുന്ന ചൈനയുടെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലുന്നതിലോട്ട് കാരണമായിട്ടുണ്ടായിരുന്നു ഷാങ്ഹായ് മസാക്ര. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഈ കുമിന്താങ് പാർട്ടിയുടെ ഹെഡ് ആയിട്ടുണ്ടായിരുന്ന ചിയാങ് കൈഷക് എന്ന് പറയുന്ന ആളാ. ആഫ്റ്റർ ദിസ് സന്യാസിനേഷം വരുന്ന ആളാണ് ചിയാങ് കൈഷക്. പുള്ളിക്കാരൻ കുറച്ച് ഓട്ടോക്രാറ്റിക് ആണ്, വയലന്റ് ആണ്, ഡിക്റ്റേറ്റർ റൂളാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന് കാരണമായി എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ വിച്ച് ലീഡർ എമർജ്ഡ് ആസ് എ ഹെഡ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് വിക്ടറി ഇൻ സിവിൽ വാർ എസ്റ്റാബ്ലിഷിംഗ് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന ഇൻ 1949? ചൈനയുടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിനാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 1947 ചൈനയ്ക്ക് 1949 മുതൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. മാവോ സെതുങ്, സോൺ ലൈ, ഡെങ് സിയാപിങ്, ലിയു ഷെക്കോയ്. ഉത്തരം വരുന്നത് എന്താണ്? മാവോ സെതുങ് ആണ് വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. കാരണം ഈ കുമിന്താങ് പാർട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞിട്ട് ചൈനീസ് ഗവൺമെന്റിൽ ആര് വന്നു? പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വരികയാണ് ചെയ്യുന്നത്. അതാണ് മാവോ സേതുങ്ങിന്റെ റവല്യൂഷൻ. ആൻഡ് 5th ക്വസ്റ്റ്യൻ, വിച്ച് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ റിഫോംസ് ബൈ മാവോ സേതുങ് ഹാഡ് ഇമ്പാക്ട് ഓൺ ചൈനീസ് സൊസൈറ്റി ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 20 ഡെക്കേഡ്സ്? ഫോർ, മോഡേണൈസേഷൻ, ഗ്രേറ്റ് ലീപ് ഫോർവേഡ്, ഓപ്പൺ ഡോർ പോളിസി, കൾച്ചർ റവല്യൂഷൻ. ഈ ഓപ്പൺ ഡോർ പോളിസിക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന ടോപ്പിക്കാണ്. നമ്മളുടെ ഈ ചൈനയുടെ ലാൻഡ് എല്ലാം യൂറോപ്യൻസിന് തുറന്നു കൊടുക്കുന്ന കോൺസെപ്റ്റ് ആണ് വരുന്നത് അമേരിക്കക്കാരുടെ ഇൻഫ്ലുവൻസിന്റെ അടിസ്ഥാനത്തിൽ. സോ ദാറ്റ് ഈസ് നോട്ട്. ദെൻ കൾച്ചർ റവല്യൂഷൻ സംതിങ് കൾച്ചറിലാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? എക്കണോമിക് ആൻഡ് സോഷ്യൽ റിഫോംസ് ആണ്. സോ ഒബ്വിയസ്ലി ദ ആൻസർ ഇസ് ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് എന്ന് പറയുന്ന ഒന്നാണ്. 1958 സമയത്താണ് അദ്ദേഹം അതൊരു പോളിസിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ചൈനയെ ഒരു ഇൻഡസ്ട്രിയൽ പവറാക്കി മാറ്റണം എന്നുള്ളതാണ്. അത് എങ്ങനെ ഇൻഡസ്ട്രിയൽ പവറാക്കി മാറ്റണം? ഒരേ സമയത്ത് അഗ്രികൾച്ചറിന് വേണ്ട ഒരു ഇമ്പോർട്ടൻസും റിഫോർമേഷനും കൊണ്ടുവന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ പവറാക്കി മാറ്റണം എന്ന് പറയുന്ന രൂപത്തിലോട്ട്. എന്നിട്ട് ചൈനയെ ഒരു ലോങ് ലാസ്റ്റിംഗ് സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള എക്കണോമി ആയിട്ട് നിലനിർത്തണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശവും ആഗ്രഹം. അങ്ങനെ വന്നിട്ടുള്ള ഒന്നാണ് എന്ത്? ഈ പറയുന്ന ചൈനീസ് റവല്യൂഷനും ഗ്രേറ്റ് ലീപ് ഫോർവേഡ് എന്ന് പറയുന്നതും. സോ ഗൈസ്, ബൈ ദിസ് യു ഹാവ് ഡിസ്കസ്ഡ് ദ 50 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം 20 റവല്യൂഷൻസ്. അവ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹാവ് എ ഗുഡ് റിവിഷൻ. താങ്ക് യു.